ഒക്കെ കുറവാണ്, സൈസ് കുറവാണ്. കിടങ്ങാലി എന്ന് പറയും. ആ മാതിരി ഇത് നല്ല ഭംഗിയുണ്ട്. വക്കീല എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറവല്ലേ ഊരല് മുള്ളൂതും. അപ്പൊ ചെങ്ങന്മാരെ, ഈ മീനൊക്കെ എങ്ങനെയാണ് പിടിച്ചത് എന്നൊന്ന് കണ്ടാലോ. അപ്പം മഴക്കാലത്തെ പ്രത്യേക തരം പല രീതിയിലുള്ള മീൻപിടുത്ത രീതികളാണ് ഇനി കുറച്ച് നമുക്ക് വീഡിയോസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, ഹായ് ചെങ്ങന്മാരെ, നമ്മളിന്നൊരു പുതിയ ഐറ്റം മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട് വന്നാ കേട്ടോ. ചാട്ടുപോലൊക്കെ മീൻ പിടിക്കാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമാണ്. വേണ്ടില്ല, ഈ ചെക്ക് ഡാമിൽ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ സൈഡിൽ ചെറിയൊരു ഓല അങ്ങനെ തൂക്കിയിട്ടിട്ട് വേണ്ട, ഇതുമാതിരി തൂക്കിയിട്ടിട്ട് അതിലേക്ക് മീനുകൾ ഇങ്ങനെ തുള്ളി ചാടി വരും. അതാണ് പിടുത്തം. വലിയ വലിയ മീനുകളൊക്കെ ചാടും. ഇതാ ഇപ്പോൾ കുറച്ച് മീനുകൾ ചാടിയിട്ടുണ്ട്, നമുക്ക് കാണാം. ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട മീനുകളങ്ങനെ ചാടിക്കൊണ്ടിരിക്കട്ടെ. ഈ മീൻപിടുത്ത രീതിയാണ് ചാട്ടുവര വെച്ച് മീൻ പിടിക്കുക എന്ന് പറയുന്നത്. ഇത് ഇവിടെയുള്ള പരിസരവാസികൾ, ഇവിടെ അടുത്തുള്ള പരിസരവാസികൾ വെക്കുന്ന ചാട്ടുവരയാണ്. അവരത്യാവശ്യം ഓരോരുത്തരായിട്ട് ഓരോ വീട്ടിലേക്ക് കറി വെക്കാൻ പാകത്തിന് മീനായി കഴിഞ്ഞാൽ അവർ മാറും, വേറെ ടീം വന്നിട്ടെടുക്കും. അല്ലാതെ ഇതൊരു കച്ചവടത്തിനോ കാര്യത്തിനോ വേണ്ടിയിട്ടൊന്നും പിടിക്കുന്നില്ല കേട്ടോ. കുറച്ച് വീട്ടുകാരുടെ കരിക്കാവശ്യത്തിന് വേണ്ടിയിട്ട് പുതുമഴയിൽ മാത്രം കിട്ടുന്ന അത്ര മീനുകളെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ ടൈമിൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. കാരണം പുതുമഴ വെള്ളം കഴിഞ്ഞാൽ ഇവർക്ക് ഈ മീനിനെ കിട്ടില്ല. അപ്പം അത് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ചാട്ടെടുത്താൽ ഓരോ വീട്ടുകാരങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്. നമുക്കൊന്ന് പൊക്കി വെക്കാം ഈ ചാട്ടിൽ എത്ര മീൻ കയറിയിട്ടുണ്ട്. ഇത് കണ്ട ചെങ്ങന്മാരെ, നല്ല സൈസ് കുറവല്ലേ, ഏതാ കുറവ, അടിപൊളി കുറവേയും അതുപോലെ കൂരലുമാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, കുരുവ കുറവയുടെ സൈസ് ഉണ്ടല്ലോ, എൻ്റെ കൈപ്പത്തീൻ്റെ അത്രയും വലിപ്പമുണ്ട് കുറവ. നല്ല സൈസ് കുറവുകളാണ്. അതുപോലെ കൂരൽ നന്നായിട്ട് കയറുന്നുണ്ട്. കൂരൽ പിന്നെ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടോ, അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. കുറവ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് കണ്ട ഈ ഫ്രെയിമിലടിച്ച വലയ്ക്ക് മൂന്ന് ഭാഗത്തു നിന്നും കയറ് കെട്ടിയിട്ട് ഇതുമാതിരി പതുക്കെ വെള്ളത്തിലിങ്ങനെ മുട്ടിച്ച് ഇറക്കിയിടുക കേട്ടോ. അപ്പോൾ ഈ ഒഴുക്കിലൂടെ കയറാൻ പറ്റാണ്ട് മീൻ ഇങ്ങനെ മുകളിലേക്ക് തുള്ളിക്കൊണ്ടിരിക്കും. ഈ തുള്ളുന്ന മീൻ കണ്ട, ഈ തുള്ളുന്ന മീനാണ് ഈ വലയിലേക്ക് ചാടുന്നത്. വലയ്ക്ക് ചെറിയൊരു പക്ക് ഉണ്ടാവും സൈഡ് ഭാഗത്തേക്ക്. വലയിലേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് തുള്ളാൻ കഴിയില്ല. ഇത് കണ്ട മീനുകൾ ഓരോന്ന് വന്ന് ചാടിക്കൊണ്ടേയിരിക്കുന്നു. കാണാനും നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. നല്ല അടിപൊളി മീനുകളും കിട്ടും കേട്ടോ. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാടിയതൊന്ന് പൊക്കാം. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പൊക്കിയെടുക്കും. അത്യാവശ്യം ഒരു കറിക്കുള്ള മീൻ അതിനകത്തുണ്ടാവും. ഇത് കണ്ട ഈ ചാട്ടിനകത്ത് കയറിയിട്ടില്ലേ, നല്ല സൈസ് കുറവുകൾ തന്നെയാണ് ഇതിലും കിട്ടിയിട്ടുള്ളത്. കൂടുതലും കുറവാണ്, കുറച്ച് കൂരലും ഉണ്ട്. കൂരൽ കുറവാട്ടോ ഈ ചാട്ടിനകത്ത്. ഇതിൽ ഏകദേശം 90% കൂറുവാപ്പാറ്റിൽ തന്നെയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഇതാ നമ്മൾ വീണ്ടും ഒന്ന് ഇറക്കി വെച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ചെന്ന് വെള്ളത്തിലേക്ക് വെച്ച പാടന്നെ മീൻ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ചാടിക്കൊണ്ടിരിക്കുന്നു. ഒരേ ആവർത്തന വീഡിയോ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഭാഗമൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ഭാഗമൊന്ന് കാണിക്കാം. ഈ മീൻപിടുത്ത രീതി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ച് ഭാഗങ്ങൾ കണ്ടാൽ തന്നെ ഇതെങ്ങനെയാണ് പിടിക്കുന്നത് മനസ്സിലാവുമല്ലോ. അവരുടെ നമ്മൾ ലാഗ് അടുപ്പിച്ച് വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇതായിട്ട് നിൽക്കാണ്ട് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് മീന്. അടിപൊളിയായിട്ട് ചാടുന്നുണ്ട്. കൂറ്റൻ കുറവ് തന്നെ ചാടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് രോഹുവൊക്കെ ചാടാറുണ്ട് കേട്ടോ. അങ്ങനെ രോഹു ചാടാറുണ്ട്, ആറ്റുവാള ചാടാറുണ്ട്, ചെറുമീൻ വരാൽ ഒക്കെ ചാടാറുണ്ട്. ഇന്ന് നമുക്കതൊന്നും കാണാനുള്ള ഭാഗ്യമില്ല. കുറവ് മാത്രമാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് കേട്ടോ ഈ വല സെറ്റ് ചെയ്തിട്ടുള്ളത്? ചതുരത്തിലായിട്ടൊരു
മറ്റേ ഈ ടെമ്മിൻ്റെ കമ്പിയുണ്ട്, ഒരു ഫ്രെയിം അടിച്ചിട്ടുണ്ട്, ഡബിൾ കമ്പി വെച്ചിട്ട് ഫ്രെയിം അടിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ചതുരത്തിൽ തന്നെ വല കെട്ടി കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒരു ഡബിൾ ഫ്രെയിം വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് പൊക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു പക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ സംവിധാനമൊന്നുമില്ല. അത് ഇതാ ഇതേമാതിരി ഇങ്ങനെ പറ്റിക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് വെള്ളത്തിൽ ചെറിയ രീതിയിൽ തട്ടിച്ച്, വല മാത്രമേ തട്ടുള്ളൂ, ഫ്രെയിം തട്ടില്ല, തട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടുകയാണ്. അപ്പോൾ അതിലേക്ക് മീനുകൾ ഇങ്ങനെ തുള്ളുന്ന മീനുകൾ, ഈ കുത്തിവയ്ക്കി വരുന്ന വെള്ളത്തിലേക്ക് തുള്ളിക്കയറാൻ ശ്രമിക്കുന്ന മീനുകൾ അതിലേക്ക് ചാടും. അത് ഇതുമാതിരി ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് അതിൽ നിന്ന് മീൻ പൊക്കിയെടുക്കും. അത് ഏകദേശം ഓരോ ചാട്ടിൽ ഇത്രയും മീനുകൾ കയറുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരന് അവൻ്റെ വീട്ടാവശ്യത്തിന് എടുത്തു വെച്ച മീനാണ്. മൊത്തത്തിൽ മീൻ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ മൊത്തം മൂന്ന് വല നാല് വല ഇട്ടാ പൊക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ.